സ്തുതിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 1:38. മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. ഒരു സമർപ്പണം നമ്മളിവിടെ കാണുകയാണ്. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് ഈ ഒരു സമർപ്പണമാണ്, സമ്പൂർണമായിട്ടുള്ള സമർപ്പണം. പൂർണ്ണമായിട്ട് ദൈവകരങ്ങളിലേക്ക് വിട്ടുകൊടുക്കാനായിട്ട് പരിശുദ്ധ അമ്മയ്ക്ക് സാധിച്ചു. അങ്ങനെ വിട്ടുകൊടുത്തപ്പോഴാണ് അവളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടത്. സ്നേഹമുള്ളവരെ, പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ പരാജയം എന്ന് പറയുന്നത് ഇങ്ങനെ വിട്ടുകൊടുക്കാനായിട്ട് പറ്റുന്നില്ല. നമ്മളെപ്പോഴും നമ്മുടെ കഴിവിൽ ആശ്രയിച്ചു കൊണ്ട് മുന്നോട്ട് പോകുക. തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് കൊടുക്കാനായിട്ട് എനിക്ക് പറ്റുന്നില്ല. എപ്പോഴും എൻ്റെ ഇഷ്ടങ്ങൾ, എൻ്റെ താല്പര്യങ്ങൾ, എൻ്റെ കഴിവുകൾ, അവയിൽ മാത്രം ആശ്രയിച്ചു കൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ട്, പ്രശ്നങ്ങൾ പരിഹരിക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കുകയാണ്. ഇങ്ങനെയൊക്കെ പരിശ്രമിക്കുമ്പോഴും നമുക്കറിയാം കൃത്യമായിട്ട് നമ്മുടെ ജീവിതം പരാജയപ്പെട്ടു പോവുകയാണ്. എപ്പോഴൊക്കെയാണോ നമ്മുടെ കഴിവിൽ ആശ്രയിച്ച് നമ്മൾ മുന്നോട്ട് പോയിട്ടുള്ളത്, അവിടെയൊക്കെ നമുക്ക് പരാജയം മാത്രമല്ല ലഭിച്ചിട്ടുള്ളത്, എപ്പോഴേലും സന്തോഷത്തോടുകൂടി അവയെ അതിജീവിക്കുവാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ടോ? ഇല്ല. പരാജയപ്പെട്ട് എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ട് വേദനിച്ച് നിന്നുപോയ നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടില്ലേ? സ്നേഹമുള്ളവരെ, ഈശോ ഇന്ന് നമ്മളോട് പറയുന്നത് പരിശുദ്ധ അമ്മയെപ്പോലെ പൂർണ്ണമായിട്ട് സമർപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് പൂർണ്ണമായിട്ട് അമ്മ വിട്ടുകൊടുത്തു. അതേപോലെ എൻ്റെ ജീവിതത്തിൽ ദൈവകരങ്ങളിലേക്ക് നമുക്ക് വിട്ടുകൊടുക്കാം. നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ആവാം, ഒത്തിരിയേറെ പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടാവാം, ആ പ്രശ്നങ്ങളൊക്കെ പൂർണ്ണമായിട്ടൊന്ന് വിട്ടുകൊടുത്ത് ഈശോയുടെ കരങ്ങളിലേക്കൊന്ന് സമർപ്പിച്ച് അവിടെയൊക്കെ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുന്നതായിട്ട് കാണാം. അവിടെയൊക്കെ ഈശോയുടെ കരം നമ്മുടെ കൂടെ ഉള്ളതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മറിച്ച് നമ്മുടെ കഴിവിലാണ് ആശ്രയിക്കുന്നതെങ്കിൽ പരാജയപ്പെട്ട് ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളും ഉണ്ടാകും. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമുക്കും വിട്ടുകൊടുക്കാം. പൂർണ്ണമായിട്ട് തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തോ, പേടിക്കേണ്ട. തമ്പുരാൻ നമ്മളെ ഉപേക്ഷിക്കത്തില്ല. അവൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ അവൻ എന്നെ പൊതിഞ്ഞ് സംരക്ഷിച്ചു കൊള്ളും. എല്ലാ അപകടങ്ങളിൽ നിന്നും അവൻ എന്നെ കാത്തുകൊള്ളും. പരിശുദ്ധ അമ്മയെപ്പോലെ നമുക്കും ദൈവകരങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. ഈശോയുടെ കരങ്ങളിലേക്ക് പൂർണ്ണമായി വിട്ടുകൊടുത്തുകൊണ്ട് അവനെ സ്നേഹിച്ച് അവൻ്റെ വചനമനുസരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം, പരിശ്രമിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.